ഹായ് ഫ്രണ്ട്സ്, ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ. ഇന്ന് അത്തം ഒന്നാണ്. അപ്പൊ ചിങ്ങ മാസത്തിലെ അത്തമാണ് ഇന്ന്. അപ്പൊ നമ്മള് അത്തം ഒന്ന് തൊട്ടാണല്ലോ അത്തം കൂടുന്നത്. അത്തം ചിത്തിര ചോദ്യം അങ്ങനെ അത്തം പത്തിനാണല്ലോ ഓണം. അപ്പൊ നമ്മൾ ഇന്ന് അത്തപ്പൂടാനുള്ള ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മക്ക് ഇന്ന് അത്തപ്പൂടാം. അപ്പൊ ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ ഇന്നാണെങ്കിൽ അത്തം ഒന്നായതുകൊണ്ട് തന്നെ അധികം പൂവൊന്നും വേണ്ട. ഇവിടെ പൂവാണെങ്കിൽ ശരിക്കും ഇല്ല സത്യത്തിൽ. അപ്പൊ ഞാൻ ഇന്ന് നമുക്ക് ഒരു കളർ മതിയല്ലോ അത്തം ഒന്നായതുകൊണ്ട്. അപ്പൊ നമുക്ക് ഒന്നോ രണ്ടോ നമ്മളെ കയ്യിലുള്ള കളർ വെച്ച് നമുക്ക് ചെറിയൊരു അത്തപ്പൂട. അപ്പൊ അതിനു മുന്നേ തന്നെ നമ്മള് സാധാ മുറ്റത്തും ഇടും അത്തപ്പൂ. ചില മുറ്റത്തായിരുന്നു ഇടുന്നേ, അല്ല കേട്ടോ, മുറ്റത്തായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്ന പോർച്ചിനകത്ത് ഒഴിവുണ്ട്. പോർച്ച് വണ്ടിയില്ല, വെളിയില വണ്ടി. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇനി ഇന്ന് നമുക്ക് ഈ വട്ടം അതുകൊണ്ട് പോർച്ചില് അത്തപ്പൂ ഇട്ടാലോ എന്നൊരു ഉദ്ദേശമുണ്ട്. അപ്പൊ നമുക്ക് മുറ്റത്ത് വേണോ പോർച്ചില് വേണോ എന്ന് ആലോചിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അപ്പം അപ്പുറത്തെ ആൾക്കാരെ നോക്കുന്നു. എന്തായാലും നമുക്ക് പോർച്ചിലാണെങ്കിൽ പോർച്ചൊക്കെ കഴുകണം, അത് വലിയൊരു പണിയാണ്. മുറ്റത്താണെങ്കിൽ പിന്നെ മുറ്റമൊന്ന് മുറ്റം തൂത്തിട്ടേക്കും. അപ്പം അതിനകത്തിട്ട് അപ്പം ഞാൻ നോക്കട്ടെ എവിടെ വേണോ ആദ്യം. എന്നിട്ട് നമുക്ക് അത്തപ്പൂ നമുക്ക് പൂക്കളം ഇടാനായിട്ട് വെളിയിലോട്ട് പോവാം. നമ്മള് സാധാരണ അത്തപ്പൂടുന്നത് ഇവിടെ കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് ഇവിടെ ഇടണോന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിചാരിച്ചു പോർച്ചിലാകുമ്പം അഥവാ മഴ വന്നാലും വെയിൽ വന്നാലും ഒന്നും വലുതായിട്ട് ഏക്കത്തില്ലല്ലോ നമ്മൾ ഇനിയുള്ള ദിവസം ഇടുമ്പോഴും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പോർച്ചി നല്ലൊരു പണിയുണ്ട്. നല്ലതായിട്ട് വൃത്തിയോടായിട്ട് കിടക്കുമെങ്കിലും ഒന്ന് ജസ്റ്റ് ഓസിട്ട് വെള്ളം അടിച്ചിട്ട് നമുക്ക് അവിടെ ഇടാം. അപ്പൊ നമുക്കിനി അടിപൊളി ഒരു പണിയുണ്ട്. നമ്മുടെ മരത്തിലൊക്കെ വലിഞ്ഞേറി നമുക്ക് കുറച്ച് പൂവൊക്കെ പറിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവിടെ വീട് പണി നടക്കുന്നത് കൊണ്ട് ഇവിടെ കട്ടളയൊക്കെ നമ്മൾ ഒരുപാട് തടികളെല്ലാം അറുത്ത് വെച്ച് കട്ടളയൊക്കെ ഇവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ പോർച്ച് ഒരുപാട് ഇത്ര അഴുക്കായത്. പിന്നെ നമ്മുടെ റബ്ബറിൻ്റെ വളമൊക്കെ നമ്മൾ സൈഡിൽ കുറച്ച് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ വൃത്തിയാക്കാതൊക്കെ കുറേ നാൾ കൊണ്ട് കിടന്നെയായിരുന്നു. അപ്പം ഞാൻ ചെറിയ രീതിയിലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുകപ്പുക ഒരു ദിവസം നമുക്ക് വൃത്തിയാക്കി എടുക്കാം. പഴയത് കൂട്ട് നമ്മുടെ പോർച്ച് നമുക്ക് വൃത്തിയാക്കി എടുക്കണം ഇനി. അപ്പം ഞാൻ ഒരുപാടൊന്നും വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ, കുറച്ച് ചെറിയ രീതിയിലൊക്കെ വൃത്തിയാക്കിയിട്ടുള്ളൂ. എന്താ വെച്ചാൽ നമുക്ക് ഇനി ഒരുപാട് താമസിച്ച് കഴിഞ്ഞാൽ അത്തപ്പൂക്ക് ഇടേണ്ട സമയം കഴിയുമല്ലോ, രാവിലെ അല്ലേ നമ്മൾ ഇടേണ്ടത്. അപ്പം നാണ്ട് നമ്മളിവിടെ ഓസിട്ടാണ്ട് വെള്ളം അടിച്ച് ഒരു വിധമൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളിവിടെയുള്ള തടി നമ്മൾ കട്ടളയൊക്കെ വെച്ചത് കൊണ്ട് വണ്ടിയൊന്നും കയറ്റിയിടുന്നില്ലായിരുന്നു. കട്ടളയൊക്കെ വെച്ചതുകൊണ്ട് കുറേ നാള് പോർച്ചിൽ തൂക്കലും വരലും ഒന്നും ഇല്ലാതെ വിറകുമൊക്കെ സൈഡിൽ വെച്ചിട്ട് ഇപ്പോഴും ഉണ്ട് വിറക്. അങ്ങനെ നമുക്കിവിടെ ഒരുപാട് അഴുക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരു വിധമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഓരോ ദിവസവും അത്തപ്പിടുമ്പോൾ കുറച്ച് കഴുകി വൃത്തിയാക്കാം. അപ്പം നമുക്ക് ഇനി അധികം പൂ വേണ്ട. ഞാനാണെങ്കിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കളറിന്. പിന്നെ നമുക്കങ്ങനെ പൂക്കൾ ഇവിടെ ഇല്ല, ഉള്ള ഏതെങ്കിലും ഒരു പൂവും കൂടി നമുക്കെടുത്ത് ചെറിയൊരു അത്തപ്പൂട. നമുക്കത് ഇത്രയും ചെമ്പരത്തി പൂട്ടിയിട്ടുണ്ട്. നമുക്ക് തടിയല്ലേ ഇവിടെ, നമുക്ക് കുറച്ച് ഒരേ അളവിനുള്ള എടുക്കാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ലൈക്ക് ചെയ്യുകയും. അപ്പം നമ്മുടെ നാട്ടിലെ മുറ്റത്തിൻ്റെ ഒരു അവസ്ഥയൊക്കെ കണ്ടോ, നിറയെ പോച്ചേറി കിടക്കുക. ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന സമയത്ത് കുറേ ചെടികളൊക്കെ ചെടിച്ചെട്ടി, ഇവിടെ 100 ചെടിച്ചെട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞാൻ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പിള്ളേരൊക്കെ ആയ സമയത്ത് പിന്നെ അവർ ഈ ചെടിച്ചെട്ടി താഴോട്ട്, ഇവിടെ നമുക്ക് താഴ്ചയുണ്ടല്ലോ, താഴോട്ട് ഈ ചെടിച്ചെട്ടി തട്ടിയിട്ട് പൊട്ടിച്ച് കളയുകയൊക്കെ ചെയ്ത് പിന്നെ അങ്ങനെ ചെടി നടയിലൊക്കെ പതുക്കി അങ്ങ് നിർത്തിയിട്ട് ഇപ്പോൾ ഒരു ചെടിയില്ലാത്ത അവസ്ഥയുടെ. അപ്പം നമ്മൾ പൂക്കളൊക്കെ പറിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പൂക്കൾ ഇടാനുള്ള പണിയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പം ഞാൻ അരിപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി ഞാൻ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ ചെമ്പരത്തി പൂ, സത്യത്തിൽ ഞാൻ ഈ അരിപ്പൊടി വെച്ചുള്ള അത്തപ്പൂന്നും നമ്മൾ ഇട്ടിട്ടില്ല. നമ്മൾ പൂക്കൾ കൊണ്ടേ ഇട്ടിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ പൂ കുറവായതുകൊണ്ട് നമുക്ക് പൂവിന് ഒട്ടും പൂ കിട്ടത്തില്ല, കുറവാണ്. നമുക്കിവിടെ അങ്ങനെ പൂക്കളും ചെടികളും ഒന്നും ഇല്ല അതുകൊണ്ട്.
നമുക്കിപ്പോ ഫസ്റ്റ് ദിവസം കൊണ്ട് അധികം പൂ വേണ്ടല്ലോ, പക്ഷെ ഇനി ഇനിയുള്ള ദിവസം നമുക്ക് എന്തായാലും പൂ എവിടെന്നെങ്കിലും പിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഏതെങ്കിലും വീട്ടിൽ പോവാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന നമ്മുടെ ഇല്ല ചീരയുടെ ടൈപ്പ് ഒരു ഇലയുണ്ടല്ലോ, അതാണ് ഇവിടെ ആവശ്യം പോലുണ്ട് കേട്ടോ പോച്ച. അതാണ് ഞാൻ ഒന്ന് എടുത്തിരിക്കുന്നത്. നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിലുള്ള പൂക്കളോ കേട്ടോ, ഒന്നും തോന്നല്ലേ. ഫസ്റ്റ് ദിവസം ആയിട്ട് പിന്നെ കുഴപ്പമില്ല, അത്രയൊക്കെ മതി. ഇത് തന്നെ ധാരാളമായിട്ട് നമുക്ക് ചെമ്പരത്തി പൂ കുറേ ഉണ്ട്, അപ്പം അത് നമുക്ക് എവിടെങ്കിലും ഒക്കെ വെക്കാം. ഒരു വൈറ്റ് പോവില്ല അല്ലേ, നമ്മളോടൊക്കും നമുക്ക് സെന്ററിൽ മുടി വെക്കാം. ഒരു പൂ അധികം ഉണ്ട്, നമുക്ക് ബാക്കി വന്നതൊക്കെ ഈ ഇലയൊക്കെ നമുക്ക്. നിങ്ങൾ ഈ പൂക്കളം കണ്ടിട്ട് തന്നെ കളിയാക്കല്ലേ കേട്ടോ. അപ്പൊ നമ്മളുടെ അത്തപ്പൂക്ക് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒന്നായതുകൊണ്ട് ഒരു കളർ മതിയായിരുന്നു, പക്ഷെ നമ്മൾ മൂന്ന് കളറാണ് അത്തപ്പൂവിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങനെ നമ്മൾ ഭയങ്കര ഗംഭീരമായിട്ട് നമ്മൾ അത്തപ്പൂ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോ തന്നെ ഒരു കാറ്റ് വന്ന് അത് പറക്കാനുള്ള ഒരു എന്തോന്നൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഞാൻ എന്തായാലും നമ്മുടെ വീഡിയോ അങ്ങ് തീർക്കട്ടെ, പറന്നങ്ങനെ പോയാലോ. അങ്ങനെ നമ്മളെല്ലാം അടിപൊളിയായിട്ടൊക്കെ അത്തപ്പൂ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ അത്തപ്പൂവിന്റെ വീഡിയോ ഒന്ന് നല്ലതായിട്ട് കാണിച്ചു തരാം കേട്ടോ. അത്ര വലിയ പൂക്കളൊന്നും അല്ല കേട്ടോ, പിന്നെ നമ്മുടെ പേരിനൊരു പൂക്കളം എന്ന് പറയാം. ഇപ്പൊ മനസ്സിലായില്ലേ, പൂക്കളൊന്നും അതും ഇല്ലെങ്കിൽ ഒരു പൂക്കളൊക്കെ ഒപ്പിക്കാന്ന്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.